ഇപ്പോൾ പ്രശസ്ത സിനിമാ താരം ജഗദീഷ് കൂടി ചേരുകയാണ്. ശ്രീ ജഗദീഷ്, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണെന്നറിയാം. ഏത് രീതിയിലാണ് നെടുമുടി വേണുവിനെ അങ്ങ് ഓർത്തെടുക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം വേണുചേട്ടൻ എന്റെ സഹോദരനാണ്, എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. സിനിമാ രംഗത്ത് ഞാൻ കടന്നു വരുമ്പോ തൊട്ട് എനിക്ക് വേണ്ടത്ര സ്നേഹം നിർദ്ദേശമൊക്കെ നൽകിയിട്ടുള്ള ഒരു അങ്ങനെയുള്ള ഒരു ആത്മബന്ധമുണ്ട്. അതിനപ്പുറം ഏത് കഥാപാത്രം എന്ന് ചോദിച്ചാൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെയൊക്കെ മനസ്സിലെത്താലോ ഉണ്ടാകും. നടന വൈഭവം, നടന വിസ്മയം, തന്റെ വിശേഷങ്ങൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് യോജിച്ചിട്ട് ഒരു കഥാപാത്രമായി മാറാനുള്ള അദ്ദേഹം അപാരമായിട്ടുള്ള കഴിവ്, നോട്ടത്തിലും ഭാവത്തിലും ചലനങ്ങളിലും സംഭാഷണം ഒരുവിടും രീതിയിലും ഒക്കെ തന്നെ ഒരു കഥാപാത്രമായി മാറാനുള്ള അദ്ദേഹത്തിന്റെ ആ കഴിവ് അപാരമാണ്. പകരം വയ്ക്കാത്ത ഒരു അതുല്യ പ്രതിഭാസം നഷ്ടമായിരിക്കുന്നത് അത് അപ്രതീക്ഷിതമായിരുന്നു. കുറച്ച് അസുഖങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു വേർപാട് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. വലിയ ഒരു 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 നിരാശയാണ്, ഒരു സങ്കടമാണ്, ദുഃഖമാണ്. താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും നെടുമുടി വേണു അഗ്രഗണ്യനായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങ് പങ്കുവെക്കുന്ന അനുഭവം, അങ്ങയുടെ അനുഭവം എന്താണ്? തീർച്ചയായിട്ടും എന്റെ രണ്ടാമത്തെ സിനിമ ഓടത് തമ്മ വളറിയാമെന്ന ചിത്രമായിരുന്നു. അതിൽ തന്നെ ഞാൻ വരുമ്പോൾ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരിക, അഭിനയത്തിന്റെ ചില ട്വിറ്റ് പറഞ്ഞു തരിക, അത് തുടങ്ങി കഥാപാത്രമായി മാറാനുള്ള വഴികൾ, ഏതൊക്കെ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നന്നായിരിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ആ അനുഭവങ്ങളൊക്കെ നമ്മളുമായി പങ്കുവെച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സ്നേഹവാത്സല്യങ്ങൾ പകർന്നു തന്ന് സെറ്റില് കംഫർട്ടബിൾ ആക്കുക, തുടക്കക്കാരനെന്നുള്ള ഒരു ഒരു പരിമിതി ഒന്നും എനിക്ക് തോന്നാത്ത രീതിയിൽ അദ്ദേഹം അത്ര സ്നേഹഭക്തമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു. അത് എനിക്ക് മാത്രമല്ല, സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഇതേ അഭിപ്രായമായിരിക്കും പറയാനുള്ളത്. അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണമല്ല സ്ഥാനത്ത് നിന്ന്, ഒരു ഒരു വീട്ടുകാരന്റെ സ്ഥാനത്ത് നിന്ന് നമ്മള് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ സ്നേഹത്തോടെ പെരുമാറണം, ആ രീതിയിലൊക്കെ പെരുമാറി നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന അദ്ദേഹത്തിന്റെ അനുപമമായിട്ടുള്ള ആ സിദ്ധിയും കൂടെ ഞാനിവിടെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ശ്രീ ജഗദീഷ്, ഈ സെറ്റുകളെ അദ്ദേഹം വളരെ സജീവമാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഗായകൻ എന്ന നിലയിലും ഒരു നാടക പ്രതിഭ എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഈടുവയ്പ്പുകൾ സെറ്റുകളെ ഏത് തരത്തിലാണ് സജീവമാക്കിയിരുന്നത്? അല്ല, അദ്ദേഹം ഈ കാബാല നാരായണ പ്രകീർത്താന്റെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്ന ഒരു കലാകാരനാണല്ലോ. അപ്പൊ സംഗീതവുമായിട്ടും താളമായിട്ടും നൃത്തമായിട്ടും എല്ലാം സകലകലാബല്ലഭൻ എന്ന വിശേഷണം അർഹിക്കുന്നെങ്കിൽ അത് വെളിച്ചേട്ടനാണ്. കാരണം വെച്ചാൽ ഇതിലെല്ലാം തന്നെ എല്ലാ കലകളിലും ആ പ്രാവീണ്യമുള്ള നന്നായിട്ട് തബല മൃദംഗമൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ നൃത്ത ചുവടുകൾ, തൻ്റെതായിട്ടുള്ള രീതിയിലുള്ള നൃത്ത ചുവടുകൾ അദ്ദേഹം ഈ നാടകത്തിലൂടെ അത് സ്വായത്തമാക്കിയ ആ ഒരു കല നൃത്തരംഗത്തുള്ള തന്റെ വൈദഗ്ധ്യം സിനിമയില് ഭരതൻ ചിത്രങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ആ നൃത്ത രംഗത്തുള്ള തന്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും ഒരു തികഞ്ഞ കലാകാരൻ അതായിരുന്നു വേണുചേട്ടൻ. വളരെ നന്ദി ശ്രീ ജഗദീഷ്. ഈ ഘട്ടത്തിൽ ശ്രീ നെടുമുടി വേണുവിനെ അനുസ്മരിച്ചതിൽ